വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ടാതിഥികളെ, സദസ്സിൽ ഇരിപ്പുറപ്പിച്ച സ്നേഹവാരിധികളായ സഹോദര സഹോദരിമാർ, നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരൻ്റെ സകല ഐശ്വര്യങ്ങളും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖത്തിൽ തന്നെ പ്രാർത്ഥിക്കും. മതങ്ങളെക്കുറിച്ച് അതേപോലെ മതത്തിൻ്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് സംസാരിക്കുവാനാണ് ഖുർആൻ സുന്നത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായി ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് വിഷയങ്ങൾ എൻ്റെ സംസാരത്തിൽ ഉൾക്കൊള്ളണമെന്ന് ഇതിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളിക്കണമെങ്കിൽ എനിക്ക് തന്നിട്ടുള്ള 40 മിനിറ്റ് പോരാ എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. എന്നാലും വിഷയങ്ങളെ മൊത്തത്തിൽ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പ്രതിപാദിക്കും എന്ന ഉറപ്പോടുകൂടി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ മുൻപ് പ്രസംഗിച്ച സ്വാഗത പ്രസംഗികൻ മുതൽ ജോസഫ് വിളിക്കുന്നൽ സാർ, ഇതേപോലെ മാഷ്, ഇവരൊക്കെ ചില വിഷയങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. എന്താണ് മതം? ഇസ്ലാം മതം എന്ന ഒന്ന് ഉണ്ടോ? ഞാൻ ആദ്യമായി അതിനെക്കുറിച്ചാണല്ലോ സംസാരിക്കേണ്ടത്. സത്യത്തിൽ ഇസ്ലാം എന്നത് ഒരു മതത്തിൻ്റെ പേരല്ല, അത് ഒരു സംസ്കാരത്തിൻ്റെ, ഒരു ആദർശത്തിൻ്റെ പേരാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹിന്ദു എന്ന പേരിൽ ഒരു മതവും ഉണ്ട് എന്ന് എൻ്റെ പഠനത്തിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതും ഒരു സംസ്കാരമാണ്, ഒരു ധർമ്മമാണ്, ഒരു സുന്ദരമായ ഒരു ആശയമാണ്. ലോകത്ത് ഏറ്റവും അത്യുന്നതമായ രാജ്യമായ ഇന്ത്യ രാജ്യത്താണ് നാം താമസിക്കുന്നത്. ഇത് നിങ്ങളെ സുഖിപ്പിക്കാൻ പറയുന്നതാണ് എന്ന് നിങ്ങൾ ആരും കരുതരുത്. കാരണം എനിക്ക് കിട്ടുന്ന സകല വേദികളിലും ഞാൻ ഉറക്കെ പറയാറുള്ള ഒരു വാക്കാണിത്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം, ഞാൻ ഉൾക്കൊള്ളുന്ന ആശയം അതൊരാളെയും വേദനിപ്പിക്കാതെ, ഒരാളെയും ആക്രമിക്കാതെ തുറന്ന് പറയാൻ പറ്റുന്ന ഏക രാജ്യം, അതാണ് നമ്മുടെ ഭാരത്, അതാണ് നമ്മുടെ ഇന്ത്യ. അറബ് രാജ്യങ്ങളിൽ പോലും അഥവാ ഇസ്ലാമിക രാജ്യങ്ങളായി അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലും ഇസ്ലാമിൻ്റെ തന്നെ കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്ന സത്യം നാം അറിയണം. അതിൽ നിന്ന് വ്യത്യസ്തമായി ആദർശങ്ങൾ ഉറക്കെ പറയാൻ, ആശയങ്ങൾ തുറന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഈ ഭാരതം എന്ന് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു. ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. മതത്തിൽ, ഇസ്ലാം മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ മതത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ തന്നെ അതിൻ്റെ പഴയകാല ചരിത്രങ്ങളിൽ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളെക്കുറിച്ച് വളരെ വളരെ വാചാലരായി സംസാരിക്കാം. ഞാൻ തുറന്നു പറയുന്നു, ഇവിടുത്തെ പുരോഹിതന്മാർ മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന, മതം കൈയാളിയിട്ടുള്ള പുരോഹിതന്മാർ
സത്യത്തിൽ മതം എന്താണെന്നറിഞ്ഞവരല്ല, ഖുർആനിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നവരല്ല, ഖുർആൻ എന്ന് പറയുന്ന ഈശ്വരന്റെ, ഞാൻ എങ്ങോട്ടൊക്കെയോ എന്തൊക്കെയോ പറയണം, കാരണം ഇതൊരു അപൂർവ അവസരമാണ്. ഒരുപാട് വിഷയങ്ങൾ എനിക്ക് തന്നിട്ടുമുണ്ട്. അല്ലാഹു എന്നത് ഈശ്വരന്റെ ഒരു പേരായിട്ടല്ല, അറബി ഭാഷയിൽ പറയുന്ന ഒരു വാക്കാണ്. മുസ്ലിംകൾക്ക് ഒരു ഈശ്വരൻ അത് അല്ലാഹു, ഹിന്ദുക്കൾക്ക് മറ്റൊന്ന് അത് ദൈവം, അതല്ലെങ്കിൽ ക്രൈസ്തവർക്ക് മറ്റൊന്നത് യേശു അല്ലെങ്കിൽ യഹോവ എന്ന ഒരു കാഴ്ചപ്പാട് നീതിപരമല്ല, യുക്തിപരമല്ല, ആശാസ്യമല്ല. ഈ പ്രപഞ്ചത്തിന് ഒരു ശക്തിയുണ്ട്, ഒരു ഈശ്വരനുണ്ട്, നമ്മെ നയിക്കുന്ന, നമ്മെ അറിയുന്ന, നാം അറിയേണ്ട ആ മഹാശക്തി. ഖുർആനിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഈശ്വരനെ തേടി നിങ്ങൾ കഅബയിൽ പോകേണ്ട, ഈശ്വരനെ തേടി നിങ്ങൾ ചർച്ചുകളിൽ പോകേണ്ട, ഈശ്വരനെ തേടി നിങ്ങൾ പള്ളിയിൽ പോകേണ്ട, അമ്പലത്തിൽ പോകേണ്ട. മറിച്ച് ഈശ്വരൻ ആദ്യം കുടികൊള്ളേണ്ടത് എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഇവിടെ നാം പലപ്പോഴും കാണുന്നത് ഹിന്ദുവിനെയാണ്, പലപ്പോഴും നാം സംസാരിക്കുന്നത് മുസ്ലിമിനെ കുറിച്ചാണ്, അതല്ലെങ്കിൽ പലപ്പോഴും ചർച്ചയാകുന്നത് ക്രൈസ്തവതയെക്കുറിച്ചും ക്രൈസ്തവരെ കുറിച്ചുമാണ്. മനുഷ്യരെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് സമയമുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഈശ്വരനെ ആരുടെയെങ്കിലും പോക്കറ്റിലാക്കാൻ മാത്രം ചെറുതല്ല ഈശ്വരൻ, മറിച്ച് ഖുർആനിക ഭാഷയനുസരിച്ച് അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഇതിന്റെ ചൈതന്യമാണ് ഈശ്വരൻ. ആ ഈശ്വരനെ സ്നേഹിക്കാൻ, ആ ഈശ്വരൻ സ്നേഹിക്കാൻ ആവശ്യമായിട്ടുള്ളത്, ഏറ്റവും കരണീയമായിട്ടുള്ളത് അവന്റെ മുന്നിലുള്ള മനുഷ്യരെ സ്നേഹിക്കുക എന്നതാണ്. ജാതി നോക്കിയിട്ടല്ല, മതം നോക്കിയിട്ടല്ല, തന്റെ ആദർശക്കാരനാണോ എന്ന് അന്വേഷിച്ചിട്ടല്ല, മറിച്ച് മനുഷ്യനാണ് എങ്കിൽ അവനെ ആദരിക്കണം, അവനെ ബഹുമാനിക്കണം, അവനെ വന്ദിക്കണം, അവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം. മറ്റാരെങ്കിലും അവന്റെ അവകാശങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അതിൽ ഇടപെടാനുള്ള ആണത്തം നാം കാണിക്കണം. ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ലാതെ മനുഷ്യരെ മനുഷ്യനായി കാണാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും ഉന്നതമുള്ള ഔന്നത്യമുള്ള മനുഷ്യത്വം എന്ന് നാം തിരിച്ചറിയണം. ജോസഫ് പുളിക്കുന്നിൽ സാർ വ്യക്തിപരമായി ഞാൻ ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു ചില വർഗീയ സ്വരങ്ങൾ ജനങ്ങളിലുള്ളത്. പഴയ കാലത്ത് ജൂതന്മാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന്. ജൂതർ പറഞ്ഞു സ്വർഗം ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, ക്രൈസ്തവരോ മറ്റാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഉടനെ തന്നെ ക്രൈസ്തവർ പറഞ്ഞു ഞങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ, മറ്റൊരാൾക്കും അതിൽ പ്രവേശനമില്ല. വിവരമില്ലാത്ത വേറെ ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ മാത്രമേ പ്രവേശിക്കുകയുള്ളൂ, മറ്റൊരാൾക്കും പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞാൽ സ്വർഗം ഇവന്റെ തറവാട് സ്വത്താണ് എന്ന് ചുരുക്കം. അങ്ങനെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. സ്വർഗം ലഭിക്കുന്നതിന്റെ മാനദണ്ഡമുണ്ട്, അത് മതമാണോ, വേഷഭൂഷാദികളാണോ, ഇന്ന നാട്ടിൽ ജനിച്ചവനാണ് എന്നതാണോ, അല്ലേ അല്ല, മറിച്ച് നീതിയുടെയും ധർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്വന്തം വ്യക്തിത്വത്തോടും സമൂഹത്തോടും അവന്റെ കുടുംബത്തോടും നന്മയിലൂടെ വർത്തിക്കുന്നവർ ആരോ അവന് മാത്രം അവകാശപ്പെട്ടതാണ് സ്വർഗം. 5 നേരമല്ല, 50 നേരം നമസ്കരിച്ചു എന്ന കാരണം കൊണ്ടും സ്വർഗം കിട്ടുകയില്ല.
അഞ്ഞൂറ് നേരം പൂജ നടത്തിയാലും ആ കാരണം കൊണ്ട് സ്വർഗം കിട്ടുകയില്ല. നമ്മുടെ മുന്നിലുള്ള മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കണം. ജാതീയത മറന്ന്, അതല്ലെങ്കിൽ മറ്റെല്ലാം മറന്ന് ഒരാൾ റോട്ടിൽ വീണ് കിടക്കുന്നു, മരണത്തോട് മല്ലിടുന്നു. മനുഷ്യൻ എന്ത് ചെയ്യണം? അയാളെ കാണുമ്പോൾ അയാളുടെ നെറ്റിയിൽ കുറിയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണോ വേണ്ടത്? അവൻ മാലയിട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണോ വേണ്ടത്? അവൻ സുന്നത്ത് കർമ്മം നിർവഹിച്ചവനാണോ എന്ന് അന്വേഷിക്കുകയാണോ വേണ്ടത്? മരണത്തോട് മല്ലിടുന്ന ആ മനുഷ്യനെ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആവശ്യമായതെന്തും ചെയ്യുക എന്നത്, അതാണ് മനുഷ്യത്വം. ഇപ്പറഞ്ഞ വ്യത്യാസങ്ങൾ നോക്കിക്കൊണ്ട് ഇയാളെ റോഡിലിട്ട് പോകുന്നവൻ ആരോ അവന്റെ പേരാണ് മിതമായ മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ മൃഗം എന്ന്. ഇങ്ങനെ ജാതി നോക്കി, മതം നോക്കി, വർണ്ണം നോക്കി നാം ജനങ്ങളെ സ്നേഹിക്കുവാനും ജനങ്ങളെ മനസ്സിലാക്കുവാനും തുടങ്ങിയാൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് നാം ഓരോരുത്തരും ആലോചിക്കണം. തിരികൊളുത്തുന്നതിനെ കുറിച്ച് ഇവിടെ ചർച്ചയുണ്ട്. നേരത്തെ പറഞ്ഞു, ഞാൻ സൂചിപ്പിച്ചു, മതം എന്ന ഒരു കൺസെപ്റ്റ് ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാം വെക്കുന്നില്ല. ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പലതരം ശരങ്ങളും നിങ്ങളിൽ നിന്നുണ്ടാകും, അല്ലെങ്കിൽ മനസ്സിൽ ഉത്ഭവിക്കും എന്ന് എനിക്ക് തന്നെ അറിയാം. ഖുർആൻ എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയോടോ വിഭാഗത്തോടോ സംസാരിക്കുന്ന ശൈലി ഖുർആൻ സ്വീകരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രത്യേകം മാറ്റി നിർത്തുന്ന, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ സ്വന്തക്കാരാക്കി മാറ്റുന്ന ഒരു ശൈലിയും ഖുർആനിലില്ല. അതെല്ലാം പൗരോഹിത്യത്തിന്റെ സൃഷ്ടി മാത്രമാണ്. ഞാൻ ഉച്ചൈസ്രം നിങ്ങളെ മുന്നിൽ അറിയിക്കുകയാണ്. ഖുർആൻ നിങ്ങൾ മറിച്ചു നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്നത് ഒന്നുകൂടി നിങ്ങൾ ഉൾക്കൊള്ളണം. നിലവിലുള്ള മുസ്ലിങ്ങളും ഖുർആനും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. നിങ്ങൾക്ക് ഖുർആൻ മനസ്സിലാക്കാൻ നിങ്ങൾ മുസ്ലിമീങ്ങളെയല്ല നോക്കേണ്ടത്, മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളുടെ, അതല്ലെങ്കിൽ അതിൽ ബഹുഭൂരിപക്ഷത്തിന്റെ ജീവിതം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഖുർആൻ തെറ്റിദ്ധരിച്ചത് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഖുർആനിന്റെ ആദ്യത്തെ വിളി ആരെയാണെന്നറിയുമോ? ഖുർആൻ നിങ്ങൾ മറിച്ചു നോക്കിയാൽ ആദ്യം കാണുന്ന വിളി ഓ മക്കാരെ എന്നല്ല, ഓ മുസ്ലിങ്ങളെ എന്നല്ല, ഏ ഹൈന്ദവരെ എന്നല്ല, യഹൂദരെ ക്രൈസ്തവരെ എന്നല്ല, മറിച്ച് അയ്യോ കന്നാസ്, ഓ മനുഷ്യരെ എന്ന വിളി വിളിച്ചുകൊണ്ട് പറയുന്നത് വഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലികും, നിങ്ങളെയും നിങ്ങൾക്ക് മുൻപുള്ള സകല വസ്തുക്കളെയും സകല മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈശ്വരനുണ്ടല്ലോ, സർവേശ്വരനുണ്ടല്ലോ, ആ സർവേശ്വരനെ കീഴൊരുങ്ങി നിങ്ങൾ ജീവിക്കണം. എന്തൊക്കെയാണ് ആ സർവേശ്വരൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളത്? ഈ ഭൂമിയെ നിങ്ങൾക്ക് വസിക്കാൻ പാകത്തിൽ അതിനെ തരപ്പെടുത്തി. ഭൂമി ലോകത്ത് നിങ്ങൾ വസിക്കുമ്പോൾ ഉപരിതലങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് ആവാഹിക്കാവുന്ന സകല വിഷാംശങ്ങളെയും തടഞ്ഞു നിർത്താൻ പാകത്തിലുള്ളൊരു മേൽക്കൂര നിങ്ങൾക്ക് നൽകി. നിങ്ങൾക്ക് വെള്ളം അവൻ ഇറക്കി, ആ വെള്ളം മുഖേന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫലവിഭവങ്ങളെ അവൻ സൃഷ്ടിച്ചു. അതുകൊണ്ട് ഫലാ തജഅലു ലില്ലാഹി അന്ദാദൻ, ദൈവത്തിന് സമന്മാരുണ്ട്, അവന്റെ പ്രവർത്തനങ്ങളിൽ അവനെ സഹായിക്കുന്ന ശക്തികളുണ്ടെന്ന് നിങ്ങൾ കരുതരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കെ ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ നമസ്കരിച്ചുകൊള്ളൂ, സ്വർഗം തരാം. നിങ്ങൾ ഹജ്ജ് ചെയ്തുകൊള്ളൂ, സ്വർഗം തരാം. നിങ്ങൾ പള്ളിയിൽ പോയി ഭജനമിരുന്നു കൊള്ളൂ, സ്വർഗം തരാം. ഇല്ലേ, ഇല്ല. മറിച്ച് നീതിയിലും ധർമ്മത്തിലും സർവോപരി
മനുഷ്യത്വത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ആശയമാണ് ലോകത്തിന്റെ മുന്നിൽ വെക്കുന്നത്. ഒപ്പം ആ ഇസ്ലാം എന്ന് പറയുന്ന ആശയം മതമല്ല, ഇസ്ലാം എന്ന് പറയുന്ന ആ ആശയം മറ്റൊരാളിലും മടിച്ചേൽപ്പിക്കാൻ ഒരു സ്ഥലത്തും അത് കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുകൂടി വ്യക്തമാക്കുന്നു. ഒപ്പം മറ്റു ദൈവങ്ങളെ വിളിച്ചാരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ തെറി പറയരുതെന്നും ആക്ഷേപിക്കരുതെന്നും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. വലാത്ത സുബ്ബുൽ ലദീന യദഊന മിൻ ദൂനില്ലാ ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽം. ഈശ്വരന് പുറമെ മറ്റു ശക്തികളെ വ്യക്തികളെ വിളിച്ച് ആരാധിക്കുന്ന പൂജിക്കുന്നവരെ നിങ്ങൾ തെറി പറയരുത്, ആക്ഷേപിക്കരുത്. ഖുർആൻ വിലക്കിയതാണ്. അതോടൊപ്പം എന്റെ ഞാൻ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഒരു കാര്യമാണ് മതപരിവർത്തനം. നിർബന്ധിച്ചോ അല്ലാതെയോ മതം മാറ്റം, മതം മാറ്റിക്കൽ സത്യത്തിൽ ഒരു നിലക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വാചകമാണ്. എങ്ങനെയാണ് മതം മാറ്റാൻ സാധിക്കുന്നത്? മതം മാറ്റാൻ സാധിക്കുമോ? എന്താണ് മതം? എന്താണ് മനം? എന്നൊരാൾ പറയുന്നു, ഈ മുളയിൽ ചിറ്റിയിരിക്കുന്നത് വെളുത്തതാണ് എന്നത് യാഥാർത്ഥ്യം, പക്ഷെ കറുത്തതാണ് എന്നൊരാൾ എന്നോട് പറയുന്നു. അത് കറുത്തതാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ 1000 രൂപ തരാം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പക്ഷേ ഈ 1000 രൂപയ്ക്ക് വേണ്ടി ഇത് കറുത്തതാണെന്ന് പറയും. എന്തുകൊണ്ട്? എന്റെ നാവ് കൊണ്ട്. പക്ഷേ എന്റെ മനസ്സെന്താണ്? എന്റെ മനസ്സെന്താണ്? എന്റെ മനസ്സിൽ അതൊരിക്കലും കറുക്കുകയില്ല, അത് വെളുത്ത് തന്നെ ഇരിക്കും. അപ്പോൾ മതം മാറ്റുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ ഖുർആൻ അനുസരിച്ച്, നിലവിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഖുർആൻ അനുസരിച്ച് ഒരിക്കലും സാധ്യമല്ലാത്ത ഒരു പ്രവർത്തനമാണ്. ലാ ഇക്രാഹ ഫിദ്ദീൻ, ഈ ആദർശത്തിൽ ബലാത്കാരമേ ഇല്ല. എന്ത് ആദർശമാണ് അത് മുന്നിൽ വെക്കുന്നതെന്ന് അറിയുമോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് വിശാലമാക്കി പറയണമെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് സമയം വേണം. സമയം നിങ്ങൾ തന്നില്ല എന്നതിൽ എനിക്ക് പരാതിയില്ല. കാരണം ഇതേപോലെയുള്ള ഒരു പരിപാടിയിൽ ഇങ്ങനെ സാധിക്കൂ. നിങ്ങളെ കുറിച്ച് പരാതിയല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്റെ കുറവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിവിശാലമായി പറയാൻ സമയമില്ല എന്നത് എന്റെ ഒരു പരാതിയായിട്ട് നിങ്ങൾ കാണേണ്ട, ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ മതം മാറ്റുക എന്നൊരു പ്രവർത്തനം ലോകത്ത് നടക്കുന്നുണ്ടെങ്കിൽ അത് തമ്മാതിത്തരമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഒരു ഖുർആൻ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതം മാറ്റാൻ സാധ്യമല്ല. അങ്ങനെ ഒരു പ്രവർത്തനം ഇല്ലേ ഇല്ല. കാരണം ഈ ആശയത്തിൽ ബലാത്കാരമില്ല. ആവശ്യമുള്ളവനെ സ്വീകരിക്കാം, അല്ലാത്തവനെ തിരസ്കരിക്കാം എന്നാണ് പറയുന്നത് ഖുർആൻ. മനുഷ്യന്റെ മുന്നിൽ, ലോകത്തിന്റെ മുന്നിൽ വെക്കുന്ന മറ്റൊരാശയം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഉബൻ വഖബായിൽ ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. എന്താ പറയുന്നത്? ഓ മനുഷ്യരെ, ജാതിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ല, ഏതെങ്കിലും പ്രദേശത്തുകാരെ വിളിച്ചുകൊണ്ട് സംസാരിച്ചില്ല. അങ്ങനെ അത് ഖുർആനിന്റെ ശൈലിയും അല്ല. ഇസ്ലാം അതല്ലെങ്കിൽ ഇസ്ലാം, ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു മതത്തിന്റെ പേരല്ല, അതൊരു സംസ്കാരത്തിന്റെ പേരാണ്, ഒരാശയത്തിന്റെ പേരാണ്. മുസ്ലിം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? 5 നേരം നമസ്കരിക്കുന്നവൻ എന്നല്ല, ഹജ്ജ് ചെയ്യുന്നവൻ എന്നല്ല, നോമ്പെടുക്കുന്നവൻ എന്നല്ല, മറിച്ച് ആ വാക്കിന്റെ അർത്ഥം മറ്റു മനുഷ്യർക്ക് സമാധാനം നൽകുന്നവൻ എന്നാണ്. മുഅ്മിൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മറ്റു മനുഷ്യർക്ക് സുരക്ഷിതത്വം നൽകുന്നവൻ എന്നാണ്. ഇത് ഞാൻ താൽക്കാലികമായി ഇവിടെ വന്ന് പറഞ്ഞ് നിങ്ങളെ സുഖിപ്പിക്കാനല്ല, നിങ്ങൾക്ക് ഡിക്ഷണറികളും മറ്റും പരിശോധിക്കാം. അപ്പോൾ മുസ്ലിം എന്ന് പറയുന്നത്
നീതിയുടെ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വയം ജീവിക്കുകയും മറ്റുള്ളവരെ ആ ആദർശം പറയുകയും. മതമല്ല, ലോകത്തിന് ഞാൻ മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു ഹൈന്ദവൻ, രണ്ട് ഈശ്വരന്മാരുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ആരും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഏത് പേരിൽ പറയട്ടെ, അള്ളാഹു എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞു കൊള്ളണം എന്നൊരു നിർബന്ധവും ഇല്ല. അത് അറബികൾ പറഞ്ഞ് ശീലിച്ച അറബി നാമത്തിൽ, അറബി ഭാഷയിലുള്ള ഒരു പേര്. കേരളീയ സ്വഭാവം അനുസരിച്ച് ദൈവം എന്നോ ഈശ്വരൻ എന്നോ അതല്ലെങ്കിൽ മറ്റോ പറയാം. അപ്പോൾ ഈശ്വരൻ ഈ പ്രപഞ്ചത്തിന്റെ വെളിച്ചമായ, ഈ പ്രപഞ്ചത്തിന്റെ ഊർജമായ ഈശ്വരൻ നമ്മെ നോക്കുന്നത് എവിടെയാണെന്നറിയുമോ? നമ്മുടെ രൂപഭാവങ്ങളിലേക്കല്ല, മറിച്ച് നമ്മുടെ സംസ്കാരം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ഉള്ളിന്റെ ഉള്ള്, അതാണ് സൃഷ്ടാവ് നോക്കിക്കാണുന്നത്. അതാണ് അതിലെന്താണ് നാം ഒളിപ്പിക്കുന്നത്, ഇതാണ് സൃഷ്ടാവിന് അറിയേണ്ടത്. ഇങ്ങനെ ഇവിടെ മതത്തിന്റെ പേരിൽ എപ്പോഴും കലഹങ്ങൾ നടക്കും. അതൊരു മതമായി മാറിയപ്പോൾ സ്വാഭാവികമായും മതങ്ങൾക്ക് അമ്പലങ്ങളുണ്ടായി, മതങ്ങൾക്ക് പള്ളികളുണ്ടായി, മതങ്ങൾക്ക് ചർച്ചുകൾ ഉണ്ടായി. എന്നിട്ട് ഓരോ വിഭാഗം ജനങ്ങളും പറഞ്ഞു, നിങ്ങൾക്ക് യഥാർത്ഥ ദൈവത്തെ കാണണമോ ഞങ്ങളുടെ ചർച്ചിലേക്ക് പോരൂ, നിങ്ങൾക്ക് യഥാർത്ഥ ദൈവത്തെ കാണണമോ നിങ്ങൾ ഞങ്ങളുടെ പള്ളികളിലേക്ക് പോരൂ, അതല്ലെങ്കിൽ ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് പോരൂ. ഇങ്ങനെ ദൈവത്തെ വിഭജിക്കാൻ തുടങ്ങി. സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? എന്തെങ്കിലും നന്മ അതുകൊണ്ട് നേടാൻ സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ സർവരോടും പറയാനുള്ളത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജാതിയിൽ നിങ്ങൾക്ക് നിലയുറപ്പിക്കാം, ഒരു തടസ്സവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആശയം സ്വീകരിക്കാം. പക്ഷെ അതിനപ്പുറം, ഇതിനേക്കാളും അപ്പുറം, നാം ആത്യന്തികമായി മനുഷ്യരാണ് എന്ന ഒരു ചിന്ത, ആ കാഴ്ചപ്പാട് നമ്മിൽ നിന്ന് മാഞ്ഞു പോകാൻ പാടില്ല, മറിഞ്ഞു പോകാൻ പാടില്ല. ഖുർആനിലെ ഒരു സൂക്തം ഞാൻ അവസാനമായി നിങ്ങളെ മുന്നിൽ കേൾപ്പിച്ചത്, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദകരിം വഉൻസ, നിങ്ങളെ ആകമാനം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഞാൻ പുറത്തു കൊണ്ടുവന്നത്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ, അതൊരു വലിയ പേടിക്കൊന്നുമില്ല. ഇന്നാ ഖലഖനാകും മിൻ ദകരിം വഉൻസ, ലോകത്തിലെ സകല ജനങ്ങളോടുമുള്ള ഒരു ഉത്ബോധനം, ഞാൻ നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. ആരെ? മുസ്ലിങ്ങളെയാണോ, ഹൈന്ദവരെയാണോ, ക്രൈസ്തവരെയാണോ, അതല്ലെങ്കിൽ സിഖുകാരെയാണോ, ഹിന്ദുമതക്കാരെയാണോ? അല്ല, ലോകത്തിലെ സകല മനുഷ്യരെയും ഇന്നാ ഖലഖനാകും മിൻ ദകരി വഉൻസ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. വജഅൽനാകും ശുഉബം വഖബായിൽ, നിങ്ങൾക്ക് വ്യത്യസ്ത തറവാടുകളും ഗോത്രങ്ങളും വകുപ്പുകളും ഒക്കെ ഞാൻ നിശ്ചയിച്ചു. എന്തിന്? അവിടെയാണ് ആ ചോദ്യം. എന്തിന്? ലിതഅറഫു, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ. ഞാൻ ഇന്ന ജാതിക്കാരനാണ് എന്നതിന്റെ പേരിൽ അഹങ്കാരം നടിക്കുവാനല്ല, ഞാൻ ഇന്ന നാട്ടുകാരനാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുവാനല്ല, ഞാൻ ഇന്ന ഭാഷ സംസാരിക്കുന്നയാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേൽക്കോയ്മ നടിക്കുവാനല്ല, നിങ്ങൾ മനസ്സിലാക്കുവാൻ. അതിന്റെ ശേഷമുള്ള ഒരു വചനം നാം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇന്ന അക്രമക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ദൈവസമക്ഷം ഏറ്റവും മാന്യൻ, ഏറ്റവും ഉദാത്തൻ, ഏറ്റവും ഉത്കൃഷ്ടൻ ആരാ? ആരാ? തലയിൽ തൊപ്പി വച്ചാളോ, താടി വെച്ചയാളോ, പൊട്ടുതൊട്ടയാളോ, ലോഹയിട്ടയാളോ? അല്ല. ഇന്ന അക്രമക്കും എന്തല്ലോ, ദൈവസമക്ഷം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ, ഉദാത്തൻ, ഉത്കൃഷ്ടൻ, അത്താക്കും,
നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നിയമത്തെ സൂക്ഷിക്കുന്നവൻ ആരോ അവനാണ്. നീതിയുടെ അടിസ്ഥാനത്തിൽ, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ ആരാധന മറ്റൊരാൾക്കും ശല്യമായിക്കൂടാ. ഈ ലോകം മുഴുവനും ഈ ഇരിക്കുന്ന നിങ്ങളെ കാണുന്ന, നിങ്ങളെ കേൾക്കുന്ന, എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന നമ്മുടെ ഈശ്വരൻ ഹിന്ദുവിന്റെ ഈശ്വരനല്ല, മുസ്ലിങ്ങളുടെ ഈശ്വരനല്ല, ഹൈന്ദവരുടെ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ അല്ല, നമ്മുടെ ഈശ്വരൻ. ഒരു സെക്കൻഡ് നിമിഷത്തെ കുറഞ്ഞിയാൽ എന്തായിരിക്കും പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ അവസ്ഥ? ഒന്ന് ആലോചിച്ചു നോക്കൂ അതിനെ കുറിച്ച്. നിങ്ങൾ പലരും പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരാണ്. ആ ജോലി നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളോട് കൃത്യമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കൃത്യം 8 മണിക്ക് ഓഫീസിൽ വരണം എന്ന്. നിങ്ങൾ എത്ര ദിവസം അങ്ങനെ കൃത്യസമയത്ത് കൃത്യസമയം പാലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്? ഇല്ല. ആദ്യത്തെ ദിവസം പോയിട്ടുണ്ടാവും, രണ്ടാമത്തെ ദിവസവും പോയിട്ടുണ്ടാവും, മൂന്നാമത്തെ ദിവസം നിങ്ങൾ പറഞ്ഞു ബാലുശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ബസ് സ്ഥിരമായി വരാറുള്ള ബസ് ഒന്നുകിൽ വന്നില്ല, ഒന്നുകിൽ പറഞ്ഞത് സത്യമായിരിക്കാം അല്ലെങ്കിൽ കളവായിരിക്കാം. എന്താവട്ടെ, മൂന്നാം ദിവസം മുതൽ ഉഴപ്പാൻ തുടങ്ങി നമ്മൾ. പക്ഷേ കോടാനക്കോടി വർഷങ്ങളായി ഇവിടെ സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയിട്ട്, ചന്ദ്രൻ ഉദിക്കാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം അത് വൈകി വന്നിട്ടുണ്ടോ? ഒരു ദിവസം അത് വൈകി അസ്തമിച്ചിട്ടുണ്ടോ? എന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഒപ്പം നാം ചിന്തിക്കേണ്ടതുണ്ട്, എന്റെ ഈ മുന്നിലിരിക്കുന്ന മനുഷ്യരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് ഞാൻ പറയുന്നു, ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉദിക്കുന്ന ഒരു സൂര്യനില്ല, ഇവിടെ ഹൈന്ദവർക്ക് വേണ്ടി ഉദിക്കുന്ന ഒരു ചന്ദ്രനില്ല, ഇവിടെ മഴ പെയ്യുന്നുവെങ്കിൽ അതിവിടുത്ത മനുഷ്യർക്ക് വേണ്ടിയാണ്, സകല ജീവജാലങ്ങൾക്കും വേണ്ടിയാണ്, സകല സസ്യസലാദികൾക്കും വേണ്ടിയാണ്. ഹൈന്ദവന്റെ പറമ്പിലേക്ക് മാത്രം, മുസ്ലിമിന്റെ പറമ്പിലേക്ക് മാത്രം, മുസ്ലിമിന്റെ കൃഷിയിടത്തിലേക്ക് മാത്രം ഉണ്ടോ? സഹോദരന്മാരെ, ഞാൻ വേറിട്ട് നിന്ന് സംസാരിക്കുകയല്ല, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളാണ്. എന്റെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകളാണ് നിങ്ങളും. നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം? ഏത് ഒരു വിശ്വാസമാണ് എന്നെ നിങ്ങളിൽ നകറ്റി നിർത്തുന്നത്? ഞാൻ നിങ്ങൾക്ക് അന്യനാകാൻ പാടുണ്ടോ? നിങ്ങൾക്ക് എന്നെ മാറ്റി നിർത്താൻ സാധിക്കുമോ? നാം ആത്യന്തികമായി നമ്മൾ എവിടെ നിന്ന് വന്നു? നമ്മുടെ ലക്ഷ്യം എന്ത്? ഞാനും നിങ്ങളും അവസാനിച്ചാൽ നാം നമ്മെ എവിടെ കൊണ്ടുപോയി വെക്കുന്നു? എന്നെ പള്ളിക്കാട്ടിൽ വെച്ചാൽ അതുകൊണ്ട് മാത്രം എനിക്ക് വല്ല പുണ്യവും കിട്ടുന്നുണ്ടോ? എനിക്കതുകൊണ്ട് സ്വർഗം ലഭിക്കുന്നുണ്ടോ? നിങ്ങളെ നിങ്ങളുടെ പറമ്പുകളിൽ അവിടെ കുഴിമാടത്തിൽ കൊണ്ടുവച്ചാൽ അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വല്ല പുണ്യവും ലഭിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചോദിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ ഒരു സ്വർഗമുണ്ട്, ഒരു സ്വർഗമുണ്ട്, ശരി തന്നെ. പക്ഷേ ആ സ്വർഗം അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നതിന് മുൻപ് അതിന്റെ സുഖങ്ങൾ, അതിന്റെ ആസ്വാദനങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങണം. ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷ വേണ്ടതുള്ളൂ. ജീവിതത്തിൽ മുഴുവനും നരകം പേറിയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു സ്വർഗമുണ്ടെന്ന് കാത്തിരിക്കുന്നവർ വിഡ്ഢികളാണ്. എന്താ കാര്യം അറിയുമോ? സ്വർഗം എന്നത് മനുഷ്യന്റെ കർമ്മഫലമാണ്. അതെന്റെ അവന്റെ തറവാട് നോക്കി കൊടുക്കുന്ന ഒരു സംഭവമല്ല, അവന്റെ ജാതി നോക്കി കൊടുക്കുന്ന അതല്ല, അവന് മഹിമ നോക്കി കൊടുക്കുന്നതല്ല, മറിച്ച് അവന്റെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചതിന് പ്രതിഫലമായി, നീതിയുടെ ശബ്ദം ഉയർന്നതിന് പ്രതിഫലമായി ധർമ്മത്തിന്റെ അവന്റെ കൈകൾ ആവശ്യക്കാരിലേക്ക് നീട്ടിയതിന്റെ ഫലമായി ദൈവം തമ്പുരാൻ, ഈശ്വരൻ, സർവേശ്വരൻ, അള്ളാഹു, ദൈവം, കടവുൾ കൊടുക്കുന്ന സമ്മാനമാണ്. ആ സമ്മാനം വാങ്ങാൻ ഞാനും നിങ്ങളും അർഹനാകണമെങ്കിൽ ആദ്യമായി നമ്മിൽ ഉണ്ടാകേണ്ടത് ആത്യന്തികമായി ഞാനും നിങ്ങളും മനുഷ്യരാണ് എന്ന തിരിച്ചറിവാണ്.
നമ്മുടെ കൂട്ടത്തിൽ ആണ് പെണ്ണ് എന്ന ഒരു തരം തിരിവല്ലാതെ മറ്റൊരു തരം തിരിവുണ്ടായിക്കൂടാ. പ്രത്യേകിച്ച് നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഇന്ത്യ രാജ്യം അതൊരമ്മയാണ്. നമ്മുടെ ഭാരതം എന്നത് ഒരമ്മയാണ്. എങ്ങനത്തെ അമ്മ? സ്നേഹനിധിയായ വാത്സല്യമുള്ള ഒരമ്മ. ആ അമ്മക്ക് നമ്മെ സ്വീകരിക്കാൻ സാധിക്കുന്നു. ആ അമ്മ നമ്മെ സ്വീകരിച്ചു, ഒരുപാട് സംസ്കാരങ്ങളെ സ്വീകരിച്ചു, ഒരുപാട് ആശയങ്ങളെ സ്വീകരിച്ചു, ഒന്നിനെയും റിജക്ട് ചെയ്തില്ല. പക്ഷേ ആ അമ്മയുടെ അല്ലെങ്കിൽ ആ ഉമ്മയുടെ നെഞ്ചത്ത് കടാര കയറ്റാൻ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ നമുക്ക് പിന്നെ ഈ അമ്മയുടെ പിരിമാറിൽ കിടന്നുറങ്ങാൻ പോയിട്ട് ഒരു സെക്കൻഡ് സമയം ഇവിടെ വസിക്കാൻ നാം യോഗ്യരല്ല. നാം മനസ്സിലാക്കണം ഇത്. ഇവിടുത്തെ പുരോഹിതന്മാർ മതത്തിന്റെ പേരിൽ ഇപ്പോഴും പല കലഹങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇതേപോലെ വിളക്ക്, എന്താ അതിനൊരു കുഴപ്പം? ഈ വിളക്കുകൾ മുസ്ലിം സമുദായത്തിലെ തന്നെ ശവകുടീരങ്ങളിൽ അഥവാ ജാരങ്ങളിൽ ആവശ്യമില്ലാതെ കത്തിക്കുന്നുണ്ട്. അത് ലൈറ്റിന് വേണ്ടിയൊന്നല്ല, വെളിച്ചം കാണാനല്ല. ഇതിനേക്കാൾ പവറുള്ള ട്യൂബുകളും മറ്റു ബൾബുകളും അവിടെ ഉണ്ടായിരിക്കെ അത് കത്തിക്കുന്നുണ്ട്. ആ അതിന് ഒരു ആരാധനാ സ്വഭാവം കാണുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നവരുടെ വിശ്വാസ പ്രകാരം തന്നെ തെറ്റാണ്. ഇല്ലേ? ഇല്ലെങ്കിൽ അത് തെറ്റല്ലോ. എങ്കിൽ അതൊരു സംസ്കാരം എന്ന നിലക്ക്, ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടു എന്ന നിലക്ക് അത് ചെയ്താൽ ആകാശം ഇടിഞ്ഞു പോകുമോ? ഇനി ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ ആദർശം നോക്കിക്കൊണ്ടാണോ ചെയ്യാതിരിക്കുന്നത്? അതല്ല, മറിച്ച് ആ പ്രവർത്തനം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുന്ന ആയിരങ്ങളോ നൂറുകണക്കിനോ പതിനായിരക്കണക്കിനോ ആളുകൾ ഉണ്ട്. അവരുടെ വികാരം എന്തായിരിക്കും എന്നത് മാത്രമാണ് ചിന്ത. അതാണ് സ്വകാര്യതകളിൽ ഇതൊക്കെ ചെയ്യുന്നവരോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ഉണ്ടായിരിക്കാം. പക്ഷേ ജനമധ്യത്തിലാകുമ്പോൾ ഇനി നാളത്തെ പത്രങ്ങളിൽ, കാരണം പത്രങ്ങൾ ഏറെയുണ്ടല്ലോ, നാളത്തെ പത്രങ്ങളിൽ പത്രക്കാർ ഏതെല്ലാം തരത്തിൽ, സ്വഭാവത്തിൽ, രൂപത്തിൽ, ഭാവത്തിൽ ഇതിനെ കാണും എന്നതാണ് പേടി. സത്യത്തിൽ ദൈവത്തെ ഭയക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇല്ലേ? ഇല്ല. ദൈവം എന്നത് ചില ആളുകൾ പറയാറുണ്ട്, ദൈവത്തെ സൂക്ഷിക്കണം കേട്ടോ. എന്റെ ദൈവം പോക്കറ്റടിക്കാരനാണോ? ബസ്സിലാണ് നമ്മളത് കണ്ടുണ്ട്, പോക്കറ്റടിക്കാരെ സൂക്ഷിക്കുക. ഇതേപോലെ ദൈവത്തെ സൂക്ഷിക്കുക അല്ല, ദൈവത്തെ സൂക്ഷിക്കേണ്ടതില്ല, ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കണം. ദൈവത്തെ ഭയക്കുകയല്ല വേണ്ടത്, മറിച്ച് പഴയ കാലത്ത് ഞങ്ങളുടെ മുസ്ലിം സമുദായത്തിലെ കുടുംബങ്ങളിൽ അവിടുത്തെ മക്കൾ കൂടുതൽ ഉമ്മയെയാണ് സ്നേഹിക്കുക. എന്താ കാരണം എന്നറിയോ? ബാപ്പയെ പേടിയാണ്. കുഞ്ഞുനാളിൽ ചോറ് കൊടുക്കുമ്പോൾ കഴിക്കുന്നില്ലെങ്കിൽ പറയും, ബാപ്പ വരും, ബാപ്പാനോട് പറയും എന്ന് പറഞ്ഞാൽ കുട്ടി ഭക്ഷണം കഴിക്കാൻ മടിക്കുന്ന ആളാണെങ്കിലും കഴിക്കും. എന്താ കാരണം? ബാപ്പാനെ കുട്ടി ചെറുപ്പത്തിൽ തന്നെ ഒരു ഭീകര സ്വഭാവമുള്ള ബാപ്പ, ബാപ്പാനോട് പറയും അല്ല, ബാപ്പ എന്തോ ഒരു ഇങ്ങനെ മനസ്സിലാക്കി. വലിയ പ്രായം നിന്ന ആളുകൾ പോലും ഇപ്പോഴും വല്ല ആവശ്യമുണ്ടെങ്കിൽ ഉമ്മായുടെ കൊന്തല, അതിന് നേരത്തെ ജോസഫ് സാറ് പറഞ്ഞ പോലെ ഇവിടെ തെറിയൊന്നാവൂലല്ലോ. കൊന്തല എന്ന് പറഞ്ഞാൽ തുണിയുടെ, അറിയാലോ, അതിന്റെ തലപ്പ് ഇങ്ങനെ പിടിച്ചിട്ട്, അതും തെറിയാവൂലല്ലോ അല്ലെ. അതിന്റെ ഈ എന്താ പറയാ, കോന്തല പിടിച്ചിട്ട് പറയും, ഉമ്മ എനിക്കത് വേണം, എനിക്കിത് വേണം. പാപ്പാനോട് പറഞ്ഞേക്ക്, ഇല്ല പാപ്പാനടുത്തേക്ക് പോവാൻ പേടിയാണ്. അപ്പൊ ഇങ്ങനെ ദൈവത്തെ പേടിപ്പിച്ചപ്പോൾ, ബാപ്പയെ പേടിപ്പിച്ചപ്പോൾ ഒരു എന്തോ ഒരു ജീവിയായി കുട്ടികൾ ബാപ്പയെ മനസ്സിലാക്കിയതുപോലെ ദൈവത്തെ നിങ്ങൾ പേടിക്കണം എന്ന ആ ഒരു ശൈലി തന്നെ തെറ്റാണ്. ദൈവത്തെ പേടിക്കാൻ പാടില്ല. എനിക്ക് വെള്ളം നൽകുന്ന, എനിക്ക് ഭക്ഷണം നൽകുന്ന, എനിക്ക് തോട്ടവും പാടവും പറമ്പും നൽകിയിട്ടുള്ള, എനിക്ക് ഭാര്യയെ, സന്തതികളെ, അച്ഛനെ, അമ്മയെ, ബാപ്പയെ, ഉമ്മയെ, രക്ഷിതാക്കളെ നൽകിയിട്ടുള്ള ഈശ്വരനെ ഞാൻ പേടിക്കാമോ? മറിച്ച് അവനെ സ്നേഹിക്കല്ലേ വേണ്ടത്. അതുകൊണ്ട്
ഈശ്വരനെ നമുക്ക് അറിയാൻ സാധിക്കണമെങ്കിൽ നാം ആദ്യം നോക്കേണ്ടത് എങ്ങോട്ടോന്നറിയുമോ? ആദ്യം നോക്കേണ്ടത് നമ്മുടെ ശരീരത്തിലേക്കാണ്. നാം നമ്മെ ഒന്ന് ആദ്യം അറിയണം. എന്നോട് ചോദിച്ചിട്ടാണോ ഞാൻ ഇവിടെ വന്നത്? ഞാൻ അന്വേഷിച്ചിട്ടാണോ ഞാൻ ഇവിടെ വന്നത്? പക്ഷേ ഒരു കോഴിക്കുഞ്ഞ് ഇവിടെ വന്ന് പിറന്നു വീണപ്പോൾ കോഴിക്കുഞ്ഞ് തൊട്ടടുത്ത നിമിഷത്തിൽ അത് ഓടി അത് പാഞ്ഞു. അതിൻ്റെ അമ്മയോടൊപ്പം അതിൻ്റെ മറ്റേ തള്ളയോടൊപ്പം അത് ഓടിപ്പാഞ്ഞു നടന്നു. പക്ഷെ ഞാനും നിങ്ങളും ഇവിടെ വന്നപ്പോൾ എന്നെ ആർക്കും അറിയില്ല, നിങ്ങളെ ആർക്കും അറിയില്ല, നിങ്ങളെ ആരും അറിയില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ അമ്മക്ക് പോലും നമ്മ അറിയൂ അല്ലേ? നമ്മുടെ അമ്മക്ക് നമ്മെ അറിയോ? അച്ഛനറിയോ? ഇല്ല. ഹോസ്പിറ്റലിൽ നിന്നെങ്ങാനും കുട്ടി മാറിപ്പോയാൽ ഏ മാറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ഞാൻ അറിയാത്ത, നിങ്ങളറിയാത്ത, നിങ്ങളെ അറിയാത്ത സാഹചര്യത്തിൽ നാം ഇവിടെ വന്നു. ഇപ്പോഴും ഇത്രയും നിങ്ങൾക്ക് പക്വതയായി, നിങ്ങൾക്ക് പ്രായം തികഞ്ഞു, നിങ്ങൾക്ക് വിവരം വെച്ചു. ബാലുശ്ശേരങ്ങാടിയിലേക്ക് ഇറങ്ങി കുറച്ചു നേരം അവിടെ നിന്നാൽ ഒരുപക്ഷെ ഇനി എഴുതി കൂടെ വന്നത് എഴുതി കൂടെ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ തിരിച്ചറിയാൻ പറ്റാറില്ല. പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് ആ പരിചിതത്വമുള്ള ആ സന്ദർഭത്തിൽ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ആ പരിചിതത്വം നിങ്ങൾക്ക് പ്രശ്നമായില്ല. നിങ്ങളെ താലോലിക്കാൻ, നമ്മെ താലോലിക്കാൻ ആളുകളുണ്ടായി. ഒന്നിനും കഴിയാത്ത അവസ്ഥ നമുക്ക് പ്രശ്നം സൃഷ്ടിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മെ താങ്ങിയ, നമുക്ക് തണലായിരുന്ന, നാം പുറത്തു വന്നപ്പോഴേക്കും ഇന്നലെ വരെ അവിടെ ഇല്ലാതിരുന്ന ഒരു സാധനം നമുക്ക് ആ സമയത്ത് പറ്റുന്ന ഏക ഭക്ഷണം നമ്മുടെ അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ നമുക്കായി ഒരുക്കിയ ഈശ്വരനെ നമുക്ക് ഭയക്കാൻ പറ്റുമോ? ആ ഈശ്വരനെ പേടിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയുമോ? മറിച്ച് നാം സ്നേഹിക്കണം. നമ്മെ സ്നേഹിക്കുന്ന ആ ഈശ്വരനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. മനസ്സിലായി? അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഹിന്ദു ധർമ്മം. ഇസ്ലാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഹിന്ദു ഒരു മതത്തെ ഉണ്ടാക്കുന്നില്ല, ഒരു മതം അത് പരിചയപ്പെടുത്തുന്നില്ല. അതിൻ്റെ ആശയം, അതിൻ്റെ ധർമ്മം നല്ല ഒരു ധർമ്മമാണ്. ഒരാളെയും ആക്രമിക്കാൻ അത് ഒരിക്കലും കൂട്ടുനിൽക്കുന്നില്ല. ഒരാളെയും ആശയത്തിലും അതേപോലെ തന്നെ സ്വന്തത്തിലും കൈയിടാൻ അത് അനുവദിക്കുന്നില്ല. അഹിംസ അതിൻ്റെ മുഖമുദ്രയാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്, ഖുർആന്റെ കാഴ്ചപ്പാടെന്ന് പറയേണ്ടതുണ്ട്. നിങ്ങൾ കേട്ടിരിക്കും ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ച്. ഞാൻ അങ്ങോട്ടിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് എന്തോ ഒരു സാധനം കിടന്ന് കിടന്ന് കളിക്കുന്ന ഒരവസ്ഥ വന്നത്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടും പോയി. അപ്പോൾ ഞാനും എങ്ങോട്ടും ശ്രദ്ധിച്ചു. അഹിംസ എന്താണ് ഈ സാധനം? യുദ്ധം എന്നത് എന്താണ്? യുദ്ധം ഉണ്ടാകുമോ? യുദ്ധം ഉണ്ടാകാൻ വല്ല പഴുതും ഉണ്ടോ? എന്തിനാണ് യുദ്ധം ഉണ്ടാകുന്നത്? എന്റെ ആശയം, മറ്റുള്ള ഒരാളെ അടിച്ചേൽപ്പിക്കുമ്പോൾ, അടിച്ചേൽപ്പിക്കേണ്ടി വരുമ്പോൾ, അതല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കേണ്ടതാകുമ്പോൾ അവിടെ സംഘട്ടനം ഉണ്ടാകുന്നു. പക്ഷേ ഞാൻ വളരെ വ്യക്തമായി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പറയുന്നു, ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിന്റെ ഉയർച്ചക്കോ വളർച്ചക്കോ വേണ്ടി ഒരു തവണയെങ്കിലും വാളെടുത്തത് ഖുർആനിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഖുർആനിലൂടെ കാണാൻ സാധ്യമല്ല. അടിവര നിങ്ങളിടണം, അടിവര നിങ്ങളിടണം. പിന്നെ എവിടെ കാണും? ചരിത്രങ്ങളിൽ കാണും, മറ്റു പലതിലും കാണും. പക്ഷേ ഖുർആൻ അതിൽ അത് പറയുന്നത് എന്താണെന്നറിയുമോ? നിങ്ങളുടെ ആദർശം എന്താണ്? ആദർശം, ആ ആദർശത്തിന്റെ ആകത്തുക ഇതാണ്, നീതി, ധർമ്മം, നിഷ്ഠ. ഒരാളും ആക്രമിക്കാൻ പാടില്ല, ഒരാളും ആക്രമിക്കപ്പെടാൻ പാടില്ല. അതിൻ്റെ ലക്ഷ്യമാണ്. ഞാൻ ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം പറയും. പ്രത്യേകിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകും. എന്താ മനസ്സിലാവാതിരിക്കാം? ഞാൻ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ ഒരു അപരിചിതത്വം കണ്ട് സംസാരിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രവാചകന്മാർ വന്നുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞതെന്താണെന്നറിയുമോ? നമസ്കരിച്ചുകൂടി, നോമ്പ് നോറ്റുകൂടി,
പള്ളിയിലേക്ക് പോയി കൂടി ബാങ്ക് കൊടുത്തുകൂടി അല്ല അല്ല മറിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമോ, സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചുകൊണ്ട് നിങ്ങൾ അളവിലും തൂക്കത്തിലും മായം തീർക്കുന്ന, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന, മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, സ്ത്രീകളെ കൊലക്ക് കൊടുക്കുന്ന, അതേപോലെ സ്വേച്ഛാധിപത്യം വാഴുന്ന ആ അവസ്ഥയിൽ അവരിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് പറഞ്ഞു നിർത്തണം നിർത്തണം. ലോകം കണ്ട ഏറ്റവും അഹങ്കാരിയായ ഒരു മനുഷ്യനാണ് ഫറോവ. ഞാനാണ് ഈശ്വരൻ എന്ന് അയാൾ പറഞ്ഞു. എന്റെ സമയം കഴിഞ്ഞാൽ നിങ്ങൾ നിയന്ത്രിക്കണം. ഇനിയുണ്ടോ? ഇല്ല, കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ലോകത്ത് പല പ്രവാചകന്മാരും വന്നിട്ടുണ്ട്, ഋഷിമാർ വന്നിട്ടുണ്ട്, മുനിമാർ വന്നിട്ടുണ്ട്. ഇവരൊക്കെ വന്നത് ഇവരുടെ കേസ് വരുത്തിക്കാനല്ല, മറിച്ച് ജനങ്ങളെ നല്ല രൂപത്തിൽ നല്ല പാഠങ്ങൾ പഠിപ്പിക്കാനാണ്. ഇതാണ് ഇസ്ലാമിൻ്റെയും അവസ്ഥ. ഒരു മതവും മറ്റൊരു മതത്തെ ആക്ഷേപിക്കുന്നില്ല, അധിക്ഷേപിക്കുന്നില്ല. ഇനി ഈ വൈവിധ്യങ്ങളോട് കൂടി തന്നെ നമുക്കിവിടെ ഏകോദര സഹോദരന്മാരായി കഴിയാൻ സാധിക്കണം. ആ ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ. കാരണം ഞാൻ കേരളത്തിലുടനീളം നേരത്തെ പരിചയപ്പെട്ട, കേരളത്തിന് പുറത്തും വിഷയങ്ങൾ സംസാരിക്കുന്നയാളാണ്. പക്ഷേ നമ്മുടെ ഭാരതം, ആ ഭാരതം എന്റേതാണ്, ആ ഭാരതം നിങ്ങളുടേതാണ്. നമ്മുടെ വീട്ടിൽ നമുക്കെന്തും പറയാൻ പറ്റുന്ന സ്വാതന്ത്ര്യം മറ്റു രാജ്യത്ത് കണി കാണുക സാധ്യമല്ല. അതുകൊണ്ട് എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. ഇനിയും നമുക്ക് ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇനിയും കാണാം. നിങ്ങൾക്കേവർക്കും ഒന്നുകൂടി ഈശ്വരന്റെ സകല സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.